ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല. ഞാൻ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ കേട്ടിട്ട് ഔട്ട്ഡോർ വീഡിയോസ് തന്നെയാണ് ഇടാറ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അപ്പോൾ നെയ്യൊന്ന് ചൂടായാൽ അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മുന്തിരി അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് റോസ്റ്റായി പോകും. അണ്ടിപ്പരിപ്പിൻ്റെ ടൈം പോലെ നമ്മുടെ മുന്തിരിക്ക് വേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്തിരി കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി നല്ല ഗുണ്ടുമണിയായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ ഒരു 1.5 ലിറ്റർ പാല് വേണം. പക്ഷെ ഫസ്റ്റ് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കി നോക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, കൂടുതലും പാല് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് കുറച്ച് സാഗോ സീഡ് കുക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് സാഗോ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പ് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഏകദേശം ഫുള്ളാകുന്ന വരെ മുക്കാൽ ഭാഗത്തിൻ്റെ മേലെയുള്ള എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് കുക്കായി വരണം. ഇത് ശരിക്കും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് ചൊവ്വരിയാണ് കേട്ടോ, സാഗോ സീഡ് എന്ന് പറയുമ്പോൾ ചൊവ്വരിയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ പാലും തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടത് നമ്മുടെ ലാച്ച സെമൈ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സാധാ നോർമൽ സേമിയ പോലെയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, അതുപോലെ പെട്ടെന്ന് കുക്കാവും. സേമിയ കുക്കാവുന്ന ടൈം പോലും ഇതിന് എടുക്കില്ല. അപ്പോൾ 1 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-5 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ കുക്ക് ചെയ്യാൻ, ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് കുറച്ച് ഏലക്കയുടെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണ്. ഈ സേമിയ, നമ്മുടെ അരിപ്പായസം, ഇതിലൊക്കെ കുറച്ചുകൂടെ ഏലക്കയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ഇഷ്ട താല്പര്യം പോലെ ചെയ്താൽ മതിയാവും. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ടൈമിൽ തന്നെ കുക്കായി കഴിഞ്ഞാൽ 1-5 മിനിറ്റ് തന്നെ വേണ്ട ആവശ്യം വരുള്ളൂ. ഇതിന് ശേഷമാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ പായസത്തിന് വലിയൊരു മധുരമൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല. കുറച്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ മധുരം ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം ഇനിയും കുറച്ചുകൂടെ മധുരം. അപ്പോൾ നമ്മുടെ സാഗോ സീഡ് കൂടി കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുമ്പം അത് അരിച്ചതിന് ശേഷം നേരെ ആ ടൈമിൽ തന്നെ നമ്മൾ തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ കട്ടക്കട്ട പിടിക്കാതെ കിട്ടും. ഇനി നമ്മുടെ പായസത്തിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയയുടെ കൂടെ തന്നെ നമ്മുടെ ഈ സാഗോ കൂടി ഇട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലാച്ച സെമയും പിന്നെ ഈ സാഗോ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു പായസം, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തിക്കായി വന്നിട്ടില്ലേ, അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു 1/2 ലിറ്റർ പാല് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടില്ല, പാല് ചൂടാക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി കുക്കാണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഷുഗർ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അടുപ്പിൽ നിന്ന് പൊക്കി വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് വെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് അടുപ്പിലേക്ക് തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ നല്ല സ്പീഡിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടോഫി ആയിട്ട് കിട്ടും. ടോഫി സ്മെല്ലും ആ കളറും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ടോഫി ഉണ്ടാക്കിയാൽ മതി. നമ്മൾ മിൽക്ക് വെയ്ഡ് ഒന്ന് കുക്കറിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ടോഫി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ പായസത്തിന് നല്ലൊരു കളറൊക്കെ വന്നു തുടങ്ങിയില്ലേ, നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, അത് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സേമിയൊക്കെ നമ്മൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഭയങ്കര ഈസിയാണ്, ടൈമൊക്കെ ലാഭമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അതുപോലെ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക, എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു. അതിന് മുമ്പായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ.